തള്ളിന് കുറവൊന്നുമില്ലെങ്കിലും കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് അട്ട ചുരുണ്ടുകൂടുന്ന പരുവത്തിലാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷം. ബംഗാളിൽ പ്രഖ്യാപിത ശത്രുവായിട്ടാണോ നിങ്ങൾ ഈ കോൺഗ്രസ്സുകാരുമായി കൂട്ടുകൂടിയത് എന്ന് ചോദിച്ചപ്പോൾ റഹീം പറഞ്ഞത് ഓർമ്മ കാണും. എമ്പാടും ആർ എസ് എസ് അത് ആഘോഷിച്ചു. അതിനെ എതിർത്തൊരു അഭിപ്രായം പറയാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞു. ആർ എസ് എസിനെ ഭയന്നിട്ടല്ലേ, പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞു. മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പാവം റഹീം പറഞ്ഞു. ആ ബോധം നമ്മുടെ കുട്ടി സഖാവിന് വന്നിട്ടുണ്ടെങ്കിലും ചില മൂത്ത സഖാക്കൾക്ക് നേരം വെളുത്തിട്ടില്ല അത്രേ. അതായത് ഇവിടെ ഉള്ളവർക്ക് കുറച്ച് തള്ളൊക്കെ ആകാം, കുഴപ്പമില്ല. കാരണം വെച്ചാല് സംസ്ഥാന ഭരണം നമ്മുടെ സി പി എമ്മിന്റെ കയ്യിലാണ്. പക്ഷേ ഈ യെച്ചൂരി സഖാവുണ്ടല്ലോ, ഇതെന്ത് കണ്ടിട്ടാണെന്നാണ് മനസ്സിലാകാത്തത്. അതായത് പുള്ളി പറയുക ഇന്ത്യയുടെ ഭാവി ഇടതുപക്ഷത്തിന്റെ കൈകളിലാണ്. ബംഗാൾ, ത്രിപുര എല്ലായിടവും മൂന്നാം സ്ഥാനത്താണ്. ഏക കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന കേരളത്തിലാകട്ടെ ആകെയുള്ള കനൽ നഷ്ടമാകാതിരിക്കാൻ ആലപ്പുഴ മാത്രമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അപ്പോഴാണ് യെച്ചൂരി സഖാവിൻ്റെ വക ഒരു കോമഡി. രാജ്യത്ത് ഇടതുപക്ഷം കൂടുതൽ ശക്തമാവുകയാണ് എന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പൊളിച്ച്. യുവാക്കൾ ഇടതുപക്ഷത്തേക്ക് ആകൃഷ്ടരാകുന്നുവെന്നും പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇടതുപക്ഷത്തിനെതിരെ നടത്തുന്ന വിമർശനങ്ങൾ തങ്ങളുടെ പ്രസക്തിയാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്നും അദ്ദേഹം ഇന്ത്യ ടുഡേയുടെ ഒരു കോൺക്ലേവ് നടന്നായിരുന്നേ, അപ്പൊ പോയിരുന്ന് കാച്ചേക്കുക, എന്ത് പറയാനാ. അപ്പൊ മാധ്യമപ്രവർത്തകൻ വിട്ടില്ല കേട്ടോ, ദേശീയതലത്തിൽ ഇടതുപക്ഷം ക്ഷയിച്ചു പോയി എന്നാണല്ലോ എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. അപ്പൊ പിന്നെ എങ്ങനെ പാർട്ടി തിരിച്ചു വരും എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ ഇതോടുകൂടി ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി സംബന്ധിച്ച് യെച്ചൂരി വാചാലനായി. അങ്ങനെയെങ്കിൽ എന്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ കർഷക പ്രക്ഷോഭത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നേരെ ആരോപണം ഉന്നയിക്കുന്നത് എന്നതായിരുന്നു യെച്ചൂരിയുടെ ചോദ്യം. അപ്പം മോദിയുടെ ഭാഗത്താണ് തെറ്റ്, അതായത് വിട്ട് കളയണമായിരുന്നു ഈറ്റകളെ. അങ്ങനെയെങ്കിൽ എന്തിനാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ നിരവധി പേർ ഇടതുപക്ഷമാണ് കർഷക സമരത്തിൽ പരിഹാരം കണ്ടെത്തുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നത്, ഇടതുപക്ഷമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയുന്നത്, ആരോപണങ്ങൾ എന്തിനാണ് തങ്ങൾക്ക് നേരെ ഉന്നയിക്കുന്നത്, ഞങ്ങളുടെ ശക്തി വയലുകളിലും തെരുവുകളിലും ഫാക്ടറികളിലുമാണ്, ഈ ശക്തിയാണ് ഇവരെല്ലാവരും കൂടി ഭയക്കുന്നത്, അതാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തൊക്കെയാണോ ആവോ. തൊഴിലാളി സംഘടനകൾ ദേശീയ തലത്തിൽ പണിമുടക്ക് നടത്തി. ബാങ്ക് സ്വകാര്യവൽക്കരണത്തിനെതിരെ ബാങ്ക് യൂണിയനുകളും തൊഴിലാളികളുടെ വലിയ നീക്കങ്ങൾ നടന്നു വരികയാണ്. ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി തെരഞ്ഞെടുപ്പ് പ്രകടനം വെച്ച് മാത്രം അളക്കാനാകില്ല, അത് പ്രധാനമാണ്. ഭയങ്കര കണ്ടുപിടുത്തോട്ടെ യെച്ചൂരിയുടെ ഈ വാക്കുകളിൽ നിറയുന്നത്. പക്ഷേ ദേശീയ തലത്തിൽ സ്വാധീനിക്കുന്ന ആളുകളുടെ വലിയ തരത്തിലുള്ള മുന്നേറ്റ സമരങ്ങൾ നടക്കുന്നുണ്ട്. ആ തരത്തിൽ ഇടതുപക്ഷം ഉയരുകയാണ്, ക്ഷയിക്കുകയല്ല. സത്യം പറയല്ലോ, ഇതൊക്കെ യെച്ചൂരിക്ക് മാത്രം പിടി കിട്ടുന്ന വാക്കുകളാണ്. ഈ പാവപ്പെട്ടവർക്കൊക്കെ, അതായത് സാധാരണ ജനങ്ങൾക്കൊക്കെ ഇതൊക്കെ മനസ്സിലാകുമോ എന്നാണ്. പിന്നെ പശ്ചിമബംഗാൾ, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയും കോൺഗ്രസും തമ്മിൽ കൈകോർത്തത് നല്ല തീരുമാനമാണ് എന്നും ഇതൊരിക്കലും രാഷ്ട്രീയ സന്ദേഹങ്ങൾക്ക് ഇടം നൽകില്ല എന്നൊക്കെയാണ് അദ്ദേഹം പച്ചുകാച്ചുന്നത്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ബദൽ മുന്നണി കരുത്ത് തെളിയിക്കുമെന്ന് സീതാറാം യെച്ചൂരി തറപ്പിച്ച് പറയുന്നുണ്ട്. ബംഗാളിൽ ബി ജെ പിയും തൃണമൂലും തമ്മിലാണല്ലോ മത്സരമെന്നൊന്നും ചിന്തിക്കരുതേ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, അഭ്യർത്ഥന. എന്തായാലും ബി ജെ പി തടയാൻ തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുകയാണ് വേണ്ടത്. ബി ജെ പിയിലേക്കുള്ള കവാടമാണ് തൃണമൂൽ കോൺഗ്രസ് എന്നാണ് യെച്ചൂരിയുടെ കണ്ടുപിടുത്തം. അയ്യോ, ഒരു കാര്യം കൂടി വിട്ടുപോയ പ്രധാന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. തൃണമൂലും ബി ജെ പിയും പരസ്പരം ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് എന്ന് യെച്ചൂരി ഇടയ്ക്ക് കുറ്റപ്പെടുത്തിയായിരുന്നു. അപ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തകൻ വിട്ടില്ല, ഒരു ചോദ്യം കൂടി ചോദിച്ചു, ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന്. അപ്പോഴാണ് ആ മാസ് മറുപടി വന്നത്, ഇടതുപക്ഷമാണ് രാജ്യത്തിൻ്റെ ഭാവി. അതായത് രാജ്യത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ കൈകളിലാണ്. ചുരുക്കി പറഞ്ഞാൽ ബംഗാള്, ത്രിപുര അതൊക്കെ ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ. ഇനി ഇന്ത്യയുടെ ഭാവി
ഈ പാർട്ടിയുടെ കയ്യിലാണ് എന്ന് യെച്ചൂരി പറയുമ്പോൾ പ്രധാനമന്ത്രി യെച്ചൂരി ആയിരിക്കോ കാരാട്ടായിരിക്കോ അതല്ല ഇനി നമ്മുടെ പിണറായി തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തുമോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്.